മലയാളികളുടെ പ്രിയപ്പെട്ട ഗാനരചയിതാവ് പൂവച്ചൽ ഖാദർ മണ്ണോട് ചേരാൻ ഇനി മണിക്കൂറുകൾ മാത്രം. പൂവച്ചൽ ഖാദറിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടി പൂവച്ചൽ കുഴിയങ്കോണം മുസ്ലിം ജമാഅത്ത് പള്ളിയിലാണ് നടക്കുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. സർക്കാർ ഔദ്യോഗിക ബഹുമതി ഉണ്ടാകും. 3 മണിയോടെ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ നിന്നും ഭൗതിക ശരീരം ഏറ്റുവാങ്ങും. 4 മണിക്കാണ് ഖബറടക്കം നടക്കുന്നത്. 5 മണിക്ക് പൂവച്ചൽ ജംഗ്ഷനിൽ സാമൂഹിക അകലം പാലിച്ച് കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടുള്ള അനുശോചന യോഗവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ലോകമെങ്ങുമുള്ള മലയാളികളെ സംബന്ധിച്ചിടത്തോളം തീരാ ദുഃഖമാണ് പൂവച്ചൽ ഖാദറിൻ്റെ വിയോഗം. കോവിഡ് രോഗത്തെ തുടർന്നുണ്ടായ അവശതകൾക്ക് പിന്നാലെ ന്യൂമോണിയ കൂടി എത്തിയതോടെ തീർത്തും അവശനിലയിൽ മരുന്നുകളോട് പ്രതികരിക്കാതെയാണ് കഴിഞ്ഞ 4 ദിവസമായി പൂവച്ചൽ ഖാദർ കഴിഞ്ഞിരുന്നത്. ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണിത്. മണ്ണിനെ പോലും വേദനിപ്പിക്കാത്ത വ്യക്തിയായിരുന്നു പൂവച്ചൽ ഖാദറെന്ന് സഹോദരൻ അനുസ്മരിച്ചു. പിന്നെ ജാക്സനെ സംബന്ധിച്ച് യാതൊരു അഹങ്കാര സ്വഭാവവുമില്ല. ഒരു മനുഷ്യൻ്റെയിലും അഹങ്കാരമായി സംസാരിച്ചിട്ടില്ല, സംസാരിക്കുകയുമില്ല. പിന്നെ ആരെയും വെറുപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കില്ല. പിന്നെ രാഷ്ട്രീയമായാലും എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ട് നല്ല ബന്ധമാണ്. ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചാലും പോകാൻ പറ്റുമെങ്കിൽ പോകും, ഇല്ലെങ്കിൽ പോകില്ല, അത്രയേ ഉള്ളൂ. പിന്നെ ഒരഹങ്കാരവും കാണിച്ചിട്ടില്ല. നടന്നു പോയാൽ ഈ ഭൂമിക്ക് പോലും വേദനിക്കില്ല, അത്ര വളരെ ചെറിയ രീതിയിലുള്ള നടത്തയാണ്. നല്ല ഒരു ഞങ്ങൾ അനിയൻ ജാക്സന്മാർ 3 പേരാണ്. അതിൽ ഞങ്ങൾ 3 പേരും കൂടിയാൽ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. സുഹൃത്തുക്കളെ പോലെ സംസാരിക്കുകയും നല്ല ഒരു ഇതായിരുന്നു.